സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ മഞ്ജു വാര്യരുടെ പരാതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംവിധായകനിൽ നിന്നുള്ള നിരന്തര ശല്യം സഹിക്കാനാവാതെയാണ് നടി കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകിയത്. കയറ്റം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് മഞ്ജു വാര്യരോട് തോന്നിയ പ്രണയം സനൽകുമാർ തുറന്ന് പറഞ്ഞിരുന്നു. സനൽകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മഞ്ജു അഭിനയിക്കുകയും ചിത്രം നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും താരപരിവേഷമുള്ള ഒരു നടിയോട് സാധാരണ എല്ലാവർക്കും തോന്നുന്ന ഒരു ഇഷ്ടം എന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. മഞ്ജുവും കൂടെയുള്ളവരും അത് കാര്യമായി എടുത്തതുമില്ല. എന്നാൽ അതിനുശേഷമാണ് കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിയത്. നിരന്തരമായ പ്രണയാഭ്യർത്ഥന കൂടി വന്നതോടെ സംവിധായകൻ്റെ കോളുകൾ പിന്നീട് മഞ്ജു എടുക്കാതെയായി. തുടർന്ന് സംവിധായകൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ ആരംഭിച്ചു. അവിടെയും ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കിയ മഞ്ജുവിനെ ഞെട്ടിച്ചുകൊണ്ട് SMS-ഉം മെയിലും ചെയ്യാൻ തുടങ്ങി. മഞ്ജു വാര്യരുടെ അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞത് പ്രകാരം ടീനേജിൽ നിൽക്കുന്ന ഒരു കോളേജ് കാമുകൻ തൻ്റെ കാമുകിയെ വർണ്ണിച്ച് കത്തെഴുതുന്നത് പോലെയാണ് സംവിധായകൻ മഞ്ജു വാര്യർക്ക് അയച്ച മെയിലിൻ്റെ എല്ലാം ഉള്ളടക്കം. പിന്തുടരൽ കൂടിയപ്പോൾ മഞ്ജുവും വേണ്ടപ്പെട്ടവരും സനലിനെ നേരിട്ട് വിളിച്ച് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇത് കൂട്ടാക്കാൻ സനൽ തയ്യാറായില്ല. പിന്തുടരലും ഫേസ്ബുക്കിൽ പോസ്റ്റുകളും കൂടിക്കൂടി വന്നപ്പോഴാണ് പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചത്. സനൽകുമാർ തനിക്ക് അയച്ച മെസ്സേജുകളും മെയിലിൻ്റെയും എല്ലാ സ്ക്രീൻഷോട്ടും റെക്കോർഡുകളും സഹിതമാണ് മഞ്ജു പരാതി നൽകിയത്. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ച് മഞ്ജുവിൻ്റെ ഒപ്പമുള്ളവർ ആണ് മഞ്ജുവിൻ്റെ ജീവന് ആപത്ത് എന്ന് പറഞ്ഞു പരത്തിയത് സംവിധായകൻ തന്നെ. പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ മഞ്ജുവിനെ ആക്രമിക്കുകയും അത് കൂടെയുള്ളവരുടെ പേരിൽ ആരോപിക്കുകയും ചെയ്യുമോ എന്ന ഭയം മഞ്ജുവിന് ഉള്ളതുകൊണ്ടും കൂടിയാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്നാണ് വിവരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.